ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിച്ചൂസ് മീഡിയ. സ്വർഗത്തിലെ കനി എന്നറിയപ്പെടുന്ന ഗാഗ് ഫ്രൂട്ട് വീട്ടിൽ വളർത്തിയിരിക്കുകയാണ് ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി സ്വദേശി പ്രമോദ്. കേരളത്തിൽ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഗാഗ് ഫ്രൂട്ടിനെ ജനപ്രിയമാക്കാനുള്ള ശ്രമത്തിലാണ് പ്രമോദ്. അക്ഷരാർത്ഥത്തിൽ സ്വർഗത്തിലെ കനി തന്നെയാണ് ഈ കാണുന്ന ഗാഗ് ഫ്രൂട്ട്. മണ്ണഞ്ചേരി പഞ്ചായത്ത് 9-ാം വാർഡ് ഓമന മന്ദിരത്തിൽ പ്രമോദ് കുമാറിന്റെ വീട്ടിലാണ് 120-ഓളം ഗാഗ് പഴങ്ങൾ പാകമായി വിളവെടുപ്പിന് തയ്യാറായി നിൽക്കുന്നത്. വിയറ്റ്നാം സ്വദേശിയായ ഗാഗ് വിയറ്റ്നാമിലും തായ്ലാന്റ്, കംബോഡിയ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലുമാണ് ഇത് കൃഷി ചെയ്യുന്നത്. അങ്ങനെ വിയറ്റ്നാം സ്വദേശമെങ്കിലും സ്വർഗത്തിലെ കനി മണ്ണഞ്ചേരിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. വിറ്റാമിൻ സിയുടെ കലവറയായ ഗാഗ് ഫ്രൂട്ടുകൾ കൊണ്ട് മരുന്നുകളും ഉണ്ടാക്കാം. കലവൂർ പാം ഫൈബർ അസിസ്റ്റന്റ് മാനേജറായ പ്രമോദ് കൊച്ചി അയ്യമ്പുഴയിൽ ജോജോയുടെ കയ്യിൽ നിന്നുമാണ് വിത്തുകൾ വാങ്ങിയത്. പോസ്റ്റൽ മാർഗമാണ് വിത്തുകൾ കൈപ്പറ്റിയത്. 300 രൂപയ്ക്ക് 6 വിത്തുകൾ ലഭിച്ചു. അതിൽ 4 എണ്ണം കിളിർത്തു. 3 പെൺചെടികളും 1 ആൺചെടിയും കട്ടിയുള്ള വിത്തിൽ നിന്ന് 1 മാസമായപ്പോഴാണ് മുള പൊട്ടിയത്. വിത്ത് കിളർത്ത് കഴിഞ്ഞുള്ള വളർച്ച പെട്ടെന്നായിരുന്നു. പാഷൻ ഫ്രൂട്ട് ചെടിക്ക് സമാനമായ ഇലകളാണ് ഗാഗിൻ്റേത്. വള്ളിപ്പടർപ്പ് പോലെ പടർന്ന് പന്തലിക്കും, നിറയെ പൂക്കൾ വിരിയും. ഇവയിൽ ആൺപൂക്കളെ ശേഖരിച്ച് പെൺപൂവിൽ ചേർത്ത് വെച്ച് പരാഗണം നടത്തണം. ആൺപൂവ് വിരിഞ്ഞില്ലെങ്കിൽ ഫലവും കുറയും. 4 മാസമായതോടെയാണ് കായ്ക്കാൻ തുടങ്ങിയത്. പച്ചയാണ് കായ്കൾക്ക് ആദ്യം നിറമുണ്ടാവുന്നത്. 2-ാം ഘട്ടത്തിൽ മഞ്ഞയാവും. കുറച്ചുകൂടി പാകമാകുമ്പോഴേക്കും ഓറഞ്ച് നിറത്തിലെത്തും. ചുവപ്പിലെത്തുന്നതോടെ പഴം പാകമാകും. കായയിൽ നിന്ന് ചെടിയിലേക്കുള്ള തണ്ടും ചുവന്നു തുടങ്ങുന്നതോടെ പറിച്ചെടുക്കാം. ഗാഗ് ഫ്രൂട്ടിൻ്റെ വിപണി വില 1200 രൂപയാണ്. ത്വക്ക്, കണ്ണ്, ഹൃദയം തുടങ്ങിയവയുടെ ആരോഗ്യത്തിന് ഔഷധമാണ് ഗാഗ്. വൈറ്റമിനുകളുടെ കലവറയാണ് ഗാഗ് എന്ന് പ്രമോദ് പറഞ്ഞു. സമൂലം ഉപയോഗിക്കാവുന്ന പഴം സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്. ചാണകം, കോഴിവെള്ളം, പച്ചില എന്നിവയാണ് വളം. 2 നേരം നനയ്ക്കും. മടങ്ങിൽ ഇരട്ടിയാണ് ഇതിന്റെ ഔഷധം. അതുകൊണ്ടാണ് 1200 രൂപയോളം വിപണി വില. പുഴുക്കളുടെ ആക്രമണത്തിന് സാധ്യതയുണ്ടെങ്കിലും ചിരട്ടയ്ക്ക് സമാനമായ കട്ടിയുള്ള പുറന്തോടുള്ളതിനാൽ അകത്തേക്ക് കടക്കാൻ ജീവികൾക്ക് ആവില്ല. പ്രമോദിനെ കൃഷിയിൽ സഹായിക്കാൻ ഭാര്യ മിനിയും മകൾ CA വിദ്യാർത്ഥിനി മീനാക്ഷിയും കൂടെയുണ്ട്. ഗാഗ് പഴം കാണാൻ നിരവധി ആളുകളാണ് ദിവസവും എത്തുന്നത്. വിത്തുകളും കായ്കളും തൈകളും വിൽക്കണം. ഗാഗ് കൃഷി വ്യാപിപ്പിക്കണമെന്നാണ് പ്രമോദിന്റെ ആഗ്രഹം. നാട്ടിൽ താരമായ ഗാഗ് തോട്ടത്തിൽ കൃഷിമന്ത്രി ശ്രീ പി പ്രസാദും MLA ശ്രീ PP ചിത്തരഞ്ജനും എത്തി. ജനപ്രതിനിധികളടക്കം പങ്കെടുത്ത ചടങ്ങിൽ പഴത്തിന്റെ വിളവെടുപ്പ് മന്ത്രിയും MLA ചേർന്ന് നിർവഹിച്ചു. ഇതൊരു 3.5 വർഷമായിട്ട് ഈ രംഗത്തുള്ള പറഞ്ഞാൽ ഇത്രയും കായകൾ അറ്റേ ടൈമിൽ ഒരിടത്ത് പുള്ളി കണ്ടിട്ടില്ല. മാറുന്നു എനിക്ക് 2300-ഓളം ക്ലയൻസ് ഉണ്ട്. പുള്ളിയുടെ വീട്ടിൽ 20 ചെടികളുണ്ട്. ഇവിടെ എനിക്ക് അപ്പം 3 ചെടികളായിരുന്നു. ഇത് 3 എണ്ണത്തിൽ നമ്മൾ 4-ാമനൊരാണാണ് അവനില്ലായിരുന്നു. കേരളത്തിന്റെ കാർഷിക മേഖലയിൽ ഒരു പുതിയ പരീക്ഷണമാണ് ശ്രീ പ്രമോദ് നടത്തിയിരിക്കുന്നത്. ഗാഗ് എന്ന ഒരു പഴവർഗത്തെ സ്വന്തം മണ്ണിൽ കൃഷി ചെയ്ത് വിളയിച്ചിരിക്കുന്നു എന്നതിനകത്ത് അത്ഭുതമുണ്ടാകുന്നത് അത് ഇന്ത്യക്ക് പരിചിതമായ ഒരു പഴവർഗമല്ല എന്നുള്ളത് തന്നെയാണ്. വിയറ്റ്നാം, കംബോഡിയ മുതലായ രാജ്യങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്നതെന്ന്, നമ്മുടെ മണ്ണിന് അനുയോജ്യമാകുമോ എന്ന് പലർക്കും സംശയമുണ്ടായിരുന്ന ഒന്നാണ് ഗാഗ് എന്ന ഈ പ്രത്യേകതരം പഴയിനം. അതിനാണ് മണ്ണഞ്ചേരിയിലെ ശ്രീ പ്രമോദ് തൻ്റെ വീട്ടുവളപ്പിൽ 3 തൈകൾ നട്ട് അതിലൂടെ 100 കണക്കിന് ഗാഗ് പഴങ്ങൾ ഇപ്പോൾ ഇവിടെ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. വിവിധ വർണ്ണങ്ങളിൽ അതിങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ അതിഭയങ്കരമായ സന്തോഷം ഏതൊരാൾക്കും ഉണ്ടാവുന്നതാണ്.
ശരീരത്തിന് അങ്ങേയറ്റം ഗുണകരമാവുന്ന ഏറ്റവും കൂടുതൽ പോഷക മൂല്യമുള്ള ഒന്നായിട്ടാണ് ഗാഗ് പലത്തെ പഴത്തെ പൊതുവെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വിലപിടിപ്പുള്ള ഒരു പഴവർഗമായിട്ടാണ് ഗാഗിനെ എല്ലാവരും കരുതുകയും ചെയ്യുന്നത്. ഗുണമേന്മയുള്ള വില കൂടുതലുള്ള ഈ പഴവർഗം കേരളത്തിൻ്റെ മണ്ണിന് അനുയോജ്യമാണ് എന്ന് തെളിയിക്കപ്പെട്ടതിലൂടെ ഇത് പലയിടങ്ങളിലും പരീക്ഷിക്കാൻ കഴിയുന്ന കാര്യമാണ്. പ്രമോദിൻ്റെ ഈ വിജയഗാഥ കേരളത്തിലെ കൃഷിക്കാർക്ക്, ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഒരു ആവേശം പകർന്നു നിൽക്കുന്ന കാര്യം തന്നെയായിരിക്കും. പ്രമോദിന് എല്ലാ അർത്ഥത്തിലും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു. രണ്ടു വാക്കുകൾ നിൽക്കുകയാണ്, അവിസ്മരണീയമാണ്, അഭിനന്ദനാർഹമാണ്, അത്ഭുതകരമാണ്. കാരണം വന്ന് കണ്ടപ്പോഴാണ് വന്നില്ലായിരുന്നെങ്കിൽ എന്നുള്ള നഷ്ടബോധം ഉണ്ടായത്. നമ്മുടെ സ്വന്തം മണ്ണിൽ ഇത്തരത്തിലേക്കുള്ള പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, പരീക്ഷണങ്ങൾ ഇനിയും നടത്തി ഈ നമുക്ക് എന്തെല്ലാം സൃഷ്ടിക്കാൻ കഴിയും, എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും കാർഷിക മേഖലയിൽ എന്നുള്ളത് പ്രമോദ് തെളിയിക്കുകയാണ്. പ്രമോദിന്, അതോടൊപ്പം പ്രമോദിൻ്റെ കുടുംബത്തിന് എല്ലാത്തിനുമുള്ള ആശംസയും അറിയിക്കുകയാണ്.